എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചൈനീസ് ബോൾസ് ഒന്നുമല്ല, കണ്ടപ്പോഴേ മനസ്സിലായല്ലോ. നമ്മളിന്ന് പെറ്റ്യൂണിയയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതൊന്നും എൻ്റെ പൂവല്ല എന്ന് ആദ്യം തന്നെ പറയാം കേട്ടോ. ദാ നമുക്ക് കുറച്ച് പെറ്റ്യൂണിയയുടെ വിത്ത് കിട്ടിയിട്ടുണ്ട്. ഇതേണ്ടോ, ദേ ചീരയുടെ അരിയിലെ അതുപോലെ തന്നെ ഇരിക്കുന്നു. ഞാൻ മേടിച്ചത് പൊന്നോസ് പെറ്റ്യൂണിയ എന്നാട്ടോ വാങ്ങിയേക്കുന്നേ. കണ്ടല്ലോ, ദേ നമ്മുടെ ചീരയുടെ അരി എങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ തന്നെ ഇരിക്കുന്നു. കുറേ വിത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ശരിക്കും നേരത്തെ ചെയ്തൊരു വീഡിയോയാണ്. വീഡിയോ ഞാൻ ഇടാമെന്ന് ഓർത്തിരുന്നു. അപ്പോൾ മുളച്ച് കഴിഞ്ഞിട്ടല്ലേ എന്തായാലും കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു വെച്ചു. എനിക്ക് പറയുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട്. ഈ തെർമോകോളിൻ്റെ ഈ സംഭവത്തിൻ്റെ അകത്തോട്ട് ഞാനിത് പാകിയത്. ഞാൻ ഉദ്ദേശിച്ച ഐഡിയ എന്നു വെച്ചാൽ ഇതിങ്ങനെ മണ്ണൊക്കെ ഇട്ട് പായി കഴിയുമ്പോൾ ഇത് ഓരോ വിത്ത് വരുമല്ലോ, ഒന്നോ രണ്ടോ എണ്ണമൊക്കെ കിടക്ക് കഴിയുമ്പോൾ നമുക്ക് പറിച്ച് വയ്ക്കുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ഞാൻ ആ ഒരു ഐഡിയയിലാണ് ഇതിൻ്റെ അകത്ത് പാകിയത്. എന്തായാലും ഇപ്പം നിലവിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടാട്ടോ വീഡിയോ ചെയ്യുന്നേ. നമ്മളിങ്ങനെ ഇത് മണ്ണും ഇത്തിരി ചാണകപ്പൊടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇത് ഇതിൻ്റെ അകത്ത് എല്ലാം നിറച്ചു കൊടുക്കാൻ പോവാം. എന്നിട്ടാണ് നമ്മൾ പാകുന്നത്. അപ്പം ആദ്യം തന്നെ ഇത് മണ്ണ് നിറച്ച് കൊടുക്കുന്നുണ്ട്. പറഞ്ഞല്ലോ ഇത് നേരത്തെ എടുത്തു വെച്ച വീഡിയോയാണ്. കുറച്ച് ദിവസങ്ങൾ ഒരു ഒരാഴ്ചയിൽ കൂടുതലായ വീഡിയോയാട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ദേ അപ്പോൾ ദേ നമ്മുടെ ചൈനീസ് ബോൾസ് മാത്രമല്ല, ഇനി നമ്മുടെ പെറ്റ്യൂണിയയുടെ വിശേഷങ്ങളും കൂടെ നമ്മുടെ ചാനലിൽ വരാൻ പോകുകയാണ്. അപ്പോൾ മറക്കാതെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ദാ ആദ്യം തന്നെ നമുക്കിതിൻ്റെ അകത്തെല്ലാം ഒരു മുക്കാൽ ഭാഗം എന്ന രീതിക്ക് മണ്ണെല്ലാം നിറയ്ക്കാം. ഇത് കൂട്ടി രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം നമുക്ക് മണ്ണെല്ലാം നിറച്ച് കല്ലും കട്ടയൊന്നും ഇല്ലാതെ മണ്ണൊക്കെ നിറച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഈ പെറ്റൂണി എനിക്കിവിടെ പണ്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എൻ്റെ വീട്ടിലായിരുന്നപ്പോഴും ഇതുണ്ടായിരുന്നു, ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നു. സത്യം പറയാലോ ഇതിൻ്റെ പേര് ഇന്നതാന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങളിതിനെ പറഞ്ഞുകൊണ്ടിരുന്ന പോപ്പിപ്പൂ എന്നാട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഒരു നമ്മുടെ ഒരു വാടാമുല്ല കളറല്ലേ, വയലറ്റ് കളറൊക്കെ പോലത്തെ ആ ഒരു കളറ് നമുക്കുണ്ടായിരുന്നു, നാടൻ പെറ്റൂണിയ. ഇപ്പോഴാട്ടോ ഇതിൻ്റെ പേര് പെറ്റൂണിയ എന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ വള്ളി കെട്ടി ഇങ്ങനെ വീടിൻ്റെ സ്റ്റെപ്പിൻ്റെ രണ്ട് സൈഡിലും വള്ളി കെട്ടി ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് നാൾ നിൽക്കുകയൊക്കെ ചെയ്ത് നിറച്ച് ശരിക്കും നമ്മുടെ മെലസ്റ്റോമയുടെ പൂവില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഇത്തിരി കൂടി ലൈറ്റ് കളർ, അങ്ങനെയായിട്ടൊരു കളറായിരുന്നു നമുക്കുണ്ടായിരുന്നത് നാടൻ. ഇപ്പോഴല്ലേ ഭയങ്കര സെറ്റപ്പിലൊക്കെ ഇതിൻ്റെ പല പല ഇതൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ, ഞാൻ ശരിക്കും ഇപ്പോഴാട്ടോ എനിക്കറിയില്ലായിരുന്നു, ഉള്ളത് പറയാമല്ലോ നിങ്ങളോട്. അടുത്ത വീട്ടിലെ പട്ടി ഒരിക്കുന്ന കേട്ടോ, ഭയങ്കര ശല്യം, ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ശല്യം, അതിനുള്ള അല്ലാതെ അത് ശല്യമൊന്നുമില്ല കേട്ടോ, പാവം പട്ടിക്കുഞ്ഞ. അപ്പോൾ അതേ മണ്ണൊക്കെ നിറച്ച് കൊടുത്തിട്ട് നമുക്കിത് ഇത്തിരി വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് പെറ്റൂണിയുടെ വിത്ത് പാകുന്നവർ ഇതുപോലെ എൻ്റെ പോലെ പൊട്ടത്തരം ചെയ്ത് വെക്കരുത്. ഇങ്ങനത്തെ പരിപാടി ഇങ്ങനത്തെ ഇതിൽ പാകരുത്. നമ്മുടെ വലിയൊരു ഡിഷോ അങ്ങനത്തെ എന്തെങ്കിലും ഇത്തിരി വലിയൊരു പാത്രത്തിലേ പാകാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നനച്ച് കൊടുക്കുക. ഇങ്ങനെ വലിയ പാത്രത്തിൽ വിത്തിട്ടിട്ട് ഇതുപോലെ നനച്ച് കൊടുക്കണം, എന്നിട്ട് വേണം വിത്ത് പാകാൻ. ഈ ഒരു നനയെ ഇതിന് കൊടുക്കാവുള്ളൂ കേട്ടോ. നമ്മൾ കൊടുത്തതും ശരി, എല്ലാം കൃത്യമായിരുന്നു, നമ്മുടെ ഒരു വിത്ത് പോലും പോകാത്ത എന്ന രീതിക്ക് നന്നായിട്ട് കിളുത്തു വന്നു. ഇതുപോലെ നന്നായിട്ട് നനച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ വിത്തിട്ട് കൊടുക്കാം. വിത്തിട്ട് കൊടുത്തിട്ട് ഒരു ഇത്തിരി മണ്ണും കൂടെ അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഇനി വിത്ത് കാണിച്ചു തരാവേ. ദേ ഞാൻ ദേ ഇവിടെ ഒരു പേപ്പറിലേക്ക് ഇടാം. നമുക്ക് ഇങ്ങനെ ഇതിൽ നിന്നെടുത്ത് ഇടുക എന്ന് പറയുമ്പോൾ പാടല്ലേ, അപ്പോൾ ഒരു പേപ്പറിലേക്ക് ഞാൻ ഇടട്ടെ കേട്ടോ. ശരിക്കും നമ്മുടെ ചീരയുടെ അരി പോലെയാണ് ഞാൻ പറഞ്ഞില്ല, അതുപോലെ തന്നെ ഇരിക്കുന്നു കേട്ടോ. ശരിക്കും ചീരയരി എങ്ങനെ ഇരിക്കുന്നു അതേ ടൈപ്പ് കണ്ടല്ലോ, അത് തനി ചീരയരി എന്ന് തന്നെ തോന്നുള്ളൂ കേട്ടോ. ഈ പെറ്റൂണിക്ക് ഇങ്ങനെ വിത്തുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ പണ്ടൊക്കെ നമുക്കുണ്ടായിരുന്നപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ പിടിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ തണ്ട് ഒടിച്ചു കുത്തി അങ്ങനെയാട്ടോ പിടിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമുക്കിത് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എൻ്റെ ഫെയിലായി പോയ വിത്തിടിയിൽ അങ്ങനെ തന്നെ പറയാം കേട്ടോ.
ഞാനുദ്ദേശിച്ചത് ഇതിങ്ങനെ ശരിക്കും ഒന്ന് നടണ്ടാക്കി ഇട്ട് കഴിയുമ്പോൾ പറിച്ച് നടാൻ എളുപ്പമുണ്ടല്ലോ. ഇതോടെ കൂടി മണ്ണിങ്ങനെ പൊങ്ങിപ്പോകുന്ന, അപ്പോൾ ഒരു കുഴപ്പവും പോരാതെ നടാലോ എന്നൊക്കെയാണ് ഓർത്തത്. അപ്പം എന്തായാലും നമ്മൾ രണ്ടിൻ്റെ അകത്തും മൊത്തം വിത്തൊക്കെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇത് ഒരുപാട് വിത്തുണ്ടെന്നേ, ഇഷ്ടംപോലെ വിത്തുണ്ട്. എന്തെങ്കിലും നല്ല വിത്തായിരുന്നു കേട്ടോ. ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതുവരെ നമ്മുടെ വിത്തിനൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്. മിക്സഡ് പെറ്റൂണിയ സീഡ്സ് എന്ന് പറഞ്ഞ കേട്ടോ അവർ തന്നേക്കുന്നേ, അങ്ങനെ അതാണ് ഞാൻ കൊടുത്തതും. അപ്പം ഞാൻ പാകി കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മുടെ ഇത് ഷെയ്ഡുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ ഇതുപോലെ ചേമ്പലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടതോ ജസ്റ്റ് ഒന്ന് മൂടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കിളുത്ത് വരുന്നിടം വരെ ഞാൻ ഇത് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ജമന്തിയൊക്കെ കട്ട് ചെയ്തിട്ടില്ലേ, അതിന് മുമ്പേ എടുത്ത ഇതാട്ടോ ഇത്. പിന്നെ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാവേ, കിളുത്ത് വന്നിട്ടുള്ളത്. ഇപ്പം ഇതാ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടുള്ളതാട്ടോ. നമ്മൾ ജമന്തിയൊക്കെ കട്ട് ചെയ്തില്ലേ, അതും കഴിഞ്ഞിട്ടുള്ള ദിവസത്തെയാണ്. അപ്പോൾ അതെ നമ്മുടെ വിത്തുകളെല്ലാം തന്നെ കിളുത്ത് വന്നിട്ടുണ്ട്. കാണാമല്ലോ, അതെ ശരിക്കും കാണാമോ എന്നറിയില്ല കേട്ടോ. ഒരുവിധമൊക്കെ ഇതേ കിളുത്ത് കിളുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പം ഇതൊക്കെ ഇങ്ങനെ വന്ന് 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 കുറേശ്ശെ കഴിഞ്ഞപ്പോൾ ചിലതിൻ്റെ അകത്തൊക്കെ നിറച്ചു വന്നു, ചിലതിൻ്റെ അകത്തില്ല. അപ്പം നമ്മൾ ഇട്ടതിൻ്റെ അനുസരിച്ചാട്ടോ. എന്തായാലും വിത്തുകൾ മൊത്തം തന്നെ ഒരു മുക്കാൽ ഭാഗം തന്നെ എന്തായാലും ഉറപ്പായിട്ടും കിളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മളുടെ വന്നിട്ടുണ്ട്. ഇനി ഞാനിത് എന്താ ചെയ്തതെന്ന് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിലും രണ്ടെണ്ണത്തിൻ്റെ അകത്ത് നമുക്ക് കിളുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നടന്നതായിരുന്നു കേട്ടോ വളരെ റിസ്കി ആയിട്ടുള്ള പരിപാടി. ഇതാ അതിൻ്റെ അകത്ത് നമ്മുടെ തൈയെല്ലാം കൂടെ ഞാൻ ഇതുപോലെ നമ്മുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡിഷിൻ്റെ അകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ബാക്കി ഇങ്ങനെ കേട്ടോ, ഇതേ ഇതുണ്ടോ, ഇതിനെല്ലാത്തിനും ഞാൻ പൊക്കിയെടുത്തിട്ടുണ്ട്. നമ്മളിത് ചെയ്തിട്ട് ഇപ്പോൾ 3 ദിവസം മുമ്പാണ് ഞാനിതിങ്ങനെ പൊക്കിയെടുത്തേക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചതെല്ലാം നനച്ചപ്പോൾ നമ്മുടെ പെറ്റൂണിയുടെ ഒന്നും വന്ന് ഇന്നലെ ചെയ്തതിൻ്റെ അകത്ത്. അപ്പോൾ ഇതേ ഇപ്പം നമ്മുടെ തൈകൾക്കൊന്നും ഒരു കുഴപ്പമില്ല, ഇനി പോകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇതാ പെറ്റൂണിയുടെ വിത്ത് പാകുമ്പോൾ എല്ലാവരും ഇതുപോലെ വലിയൊരു ഡിഷിൻ്റെ അകത്ത് മാത്രമേ പാകാവുള്ളൂ. ഞാൻ കാണിച്ചാൽ പൊട്ടത്തിന് ആരും കാണിക്കില്ലെന്നറിയാം, എന്നാലും ആരും കാണിക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിനി വരും ദിവസം പെറ്റൂണിയുടെ ബാക്കി വിശേഷങ്ങളും ഇതിൻ്റെ വളർന്നു വരുന്ന ഓരോ ഘട്ടങ്ങളും നമുക്ക് കാണാവുന്നതാണ്. അപ്പം അങ്ങനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യില്ലേ നമ്മുടെ ചാനൽ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ഇനി വീഡിയോകൾ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് തന്നെ, ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമൊക്കെ ആയിട്ട് കാണാം കേട്ടോ.